എൻ്റെ പേര് മേഴ്സി ദേവസ്യ പനമരം സെൻ്റ് ജൂഡ് ഇടഭാഗാംഗം ഞാൻ കൃപാസന മാതാവ് പ്രത്യക്ഷപ്പെട്ട ഈ അൾത്താരയിൽ നിൽക്കുന്നത് അമ്മ മാതാവ് വഴി ലഭിച്ച അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയുവാൻ വേണ്ടിയാണ് ആദ്യമായി എൻ്റെ ഭർത്താവിൻ്റെ രോഗസൗഖ്യത്തെ പറ്റിയിട്ട് ആണ് ഞാൻ പറയുന്നത് അഞ്ചാറ് വർഷമായിട്ട് പുള്ളിക്കാരന് ഈ യൂറിനറി ഇൻഫെക്ഷൻ്റെ പ്രശ്നമുണ്ടായിരുന്നു അങ്ങനെ നല്ലൊരു ഹോസ്പിറ്റലിൽ തന്നെയാണ് കാണിച്ചുകൊണ്ടിരുന്നത് പോകുമ്പോഴെല്ലാം മരുന്നുകൾ കൊടുക്കും കുറേ ട്രീറ്റ്മെൻ്റ് ഉണ്ട് കുറേ ടെസ്റ്റുകളും എല്ലാം ചെയ്യും അങ്ങനെ ഈ അഞ്ചാറ് വർഷം അങ്ങനെ കടന്നുപോയി ഒരു അരമണിക്കൂർ യാത്ര ചെയ്യാൻ പറ്റില്ല അപ്പോഴത്തേനും മൂത്രമൊഴിക്കണം ഭയങ്കര ബുദ്ധിമുട്ട് അപ്പോൾ വാഹനത്തിൽ തന്നെ വേണം പോകണമെങ്കിൽ ഒരു ഡ്രൈവറും വേണം അങ്ങനെയാണ് ദൂരയാത്രകൾ ഈ ആശുപത്രി പോകുന്നതെല്ലാം അങ്ങനെയാണ് അങ്ങനെ ഇരിക്കെ പുള്ളിക്ക് ഭയങ്കര നടുവേദന അങ്ങനെ ഹോസ്പിറ്റലിൽ പോയി കാണിച്ചപ്പോൾ സ്കാൻ ചെയ്തു അന്നേരം പറയുന്നു കിഡ്നിയിൽ വലിയൊരു സിസ്റ്റുണ്ട് സ്റ്റോണുണ്ട് ഈ സിസ്റ്റം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തേർഡ് സ്റ്റേജായി സർജറി ചെയ്യാൻ പറ്റില്ല ഈ സ്റ്റോണും സ്റ്റിച്ചും അവരിതിങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്യണം എന്നുള്ളത് അറിയില്ല പുള്ളിക്കാരൻ വീട്ടിൽ വന്ന് എന്നോടൊന്നും പറഞ്ഞില്ല എൻ്റെ മക്കളോട് വിളിച്ചിട്ട് പറഞ്ഞു മക്കൾ പുറത്ത് പഠിക്കുകയാണ് മക്കളോട് വിളിച്ച് പറഞ്ഞു നിങ്ങൾക്ക് എപ്പോഴാണ് ലീവ് കിട്ടുന്നത് എന്താ പപ്പയെന്ന് ചോദിച്ചു എനിക്ക് നിങ്ങൾ വന്നിട്ട് വേണം സർജറി ചെയ്യാനെന്ന് അപ്പോൾ പപ്പ മമ്മിയോട് പറഞ്ഞില്ലേ ഇല്ല അവളോട് പറഞ്ഞാൽ വിഷമിക്കും മോളെന്താക്കി എന്നെ വിളിച്ച് പറഞ്ഞു മമ്മി പപ്പയ്ക്ക് സീരിയസ് ആണ് എത്രയും പെട്ടെന്ന് ഡോക്ടറെ അടുത്ത് കൊണ്ടുപോകണം സർജറി ചെയ്യണം എവിടെ ഹോസ്പിറ്റലിലായാലും വേണ്ടില്ല ഏറ്റവും നല്ല ആശുപത്രി നോക്കിയിട്ട് പപ്പയെ കൊണ്ടുപോകണം ഞങ്ങളുടെ പപ്പയ്ക്ക് ഒന്നും സംഭവിക്കാൻ പാടില്ലെന്ന് പറഞ്ഞു ശരി ഇത് കേട്ട പാടെ എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല ഞാൻ പറഞ്ഞു മോളെ ഞാൻ ഏറ്റെന്ന് പറഞ്ഞു അടുത്ത പിന്നെ ചെക്കപ്പിന് വേണ്ടിയിട്ട് പുള്ളിക്കാരൻ പോകാൻ നേരത്തെ ഞാൻ എന്താക്കി നേരത്തെ ഡ്രസ്സ് ചെയ്ത് കാറിനകത്ത് കയറിയിരുന്നു ഇരുന്ന് കൂടെ ഞാൻ പോയി എന്നോട് ചോദിച്ചു നീ എങ്ങോട്ടാണ് നിങ്ങൾ കൂടെ പോകുന്നിടത്തോട്ട് തന്നെയാണ് ഞാനും വരുന്നതെന്ന് പറഞ്ഞു അവിടെ ചെന്നപ്പോഴാണ് കംപ്ലീറ്റ് വിവരങ്ങൾ ഞാൻ അറിയുന്നത് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ എനിക്ക് എന്താ ചെയ്യേണ്ടതെന്നറിയത്തില്ല എൻ്റെ കൂട്ടത്തിൽ വേറെ ആരുമില്ല ഞാനും പുള്ളിക്കാരനും മാത്രമാണുള്ളത് അങ്ങനെ ഡോക്ടറോട് ചോദിച്ചപ്പം പറഞ്ഞു ഈ സ്റ്റേജ് സർജറിയുടെ സ്റ്റേജൊക്കെ കഴിഞ്ഞു പോയി തേർഡ് സ്റ്റേജോ തേർഡ് സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ക്യാൻസറിൻ്റെ ആരംഭത്തിലേക്കാണ് പോകുന്നത് പിന്നെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല അവിടുന്ന് ഞങ്ങൾ വേറൊരു ഹോസ്പിറ്റലിൽ പോയി അവരും പറഞ്ഞ് ചെയ്യാൻ പറ്റില്ല മൂന്നാമത് വേറൊരു ഹോസ്പിറ്റലിൽ പോയി അവരും ചെയ്തു തരില്ല അവസാനം ഞാൻ എൻ്റെ മാതാവിനെ വിളിച്ച് കരഞ്ഞ് എനിക്കറിയില്ല അതുപോലെ ഞാൻ പ്രാർത്ഥിച്ച് എൻ്റെ അമ്മയോട് ഞാൻ പറഞ്ഞു അമ്മേ എന്നെ വിധവയാക്കരുത് കാരണം ഈ വിധവമാരുടെ അവസ്ഥകൾ കണ്ടിട്ടുണ്ട് ആ അവരെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര വിഷമമാണ് അപ്പോൾ ഞാൻ പറഞ്ഞു ഞാനും എൻ്റെ ചെറുതിലെ എൻ്റെ മമ്മി വിധവയായത് കണ്ട ഞങ്ങൾ കുഞ്ഞു മക്കളെ എൻ്റെ പപ്പ ഇല്ലാണ്ട് വളർന്നത് എൻ്റെ മക്കൾക്ക് പപ്പയില്ലാണ്ടാവരുത് ഞാൻ എൻ്റെ അമ്മയോട് പറഞ്ഞു അമ്മ മാതാവേ ഏറ്റവും നല്ലൊരു ഡോക്ടറെ എനിക്ക് കാണിച്ചു തരണം എൻ്റെ ജീവിത പങ്കാളി തിരിച്ച് ജീവിതത്തിലേക്ക് വരണം സർജറി എത്രയും പെട്ടെന്ന് നടക്കണം വഴി എനിക്ക് ഒരുക്കി തന്നേ പറ്റൂന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾക്ക് നല്ലൊരു ഡോക്ടറെ കിട്ടി ഡോക്ടർ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഒരു വേദനയ്ക്ക് പോലും ഒരു മരുന്ന് എഴുതിയില്ല പുള്ളിക്കാരൻ പറഞ്ഞു ഞാൻ എഴുതുന്ന ഈ ടെസ്റ്റ് ചെയ്തിട്ട് ഞാൻ തരുന്ന ഈ നമ്പറിൽ വിളിക്കുക ഹോസ്പിറ്റലിൽ പോവുക അങ്ങനെ ഞങ്ങൾ അവിടെ ഡോക്ടറെ കാണാൻ വേണ്ടി ചെന്നപ്പം ചോദിച്ചു സർജറിക്ക് തയ്യാറായിട്ടാണോ വന്നിരിക്കുന്നതെന്ന് അല്ല എന്നാൽ പോയിട്ട് നാളെ വരാൻ പറഞ്ഞു ഞങ്ങൾ പിറ്റത്തെ ദിവസം ചെന്നു അതിൻ്റെ അടുത്ത ദിവസം തന്നെ സർജറി അതുപോലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റുള്ള ഒരു ടെസ്റ്റുകളും എൻ്റെ ജീവിത പങ്കാളിക്ക് ചെയ്തില്ല കാരണം ആ ശരീരത്തിൽ ചെയ്യാൻ പറ്റില്ലായിരുന്നു ഡോക്ടർ എന്നോട് പറഞ്ഞു ഞങ്ങൾ ഓപ്പറേഷൻ തിയേറ്ററിൽ കയറ്റി കഴിയുമ്പോൾ ക്യാമറയിലെല്ലാം കാണും ചെയ്യേണ്ടതാണെങ്കിൽ ചെയ്യും അല്ലാത്തതാണെങ്കിൽ ചെയ്യില്ല ചേച്ചി പേടിക്കണ്ടെന്ന് പറഞ്ഞു ആയിക്കോട്ടെ എന്ന് പറഞ്ഞു അന്നേരം എവിടുന്നാന്ന് അറിയത്തില്ല ഭയങ്കരമായൊരു മാനസിക എനിക്ക് ഭയങ്കര ഒരു ശക്തിയാണ് എനിക്കുണ്ടായത് എൻ്റെ ജീവിതത്തിൽ എനിക്ക് അന്നല്ലാണ്ട് അതിന് പിന്നെ എനിക്കില്ല മുമ്പും ഉണ്ടായിട്ടില്ല അത്ര എൻ്റെ വീട്ടുകാരോട് ആരോടും പറഞ്ഞില്ല കാരണം എനിക്ക് പറയണ്ടെന്ന് അന്നേരം തോന്നിയത് അങ്ങനെ സർജറിയുടെ സമയം ഒരു മണിക്കൂർ രണ്ട് മണിക്കൂർ മൂന്ന് മണിക്കൂർ നാല് മണിക്കൂറായപ്പോഴത്തേനും എനിക്കാകെ ടെൻഷനായി കാരണം ഇതിനേക്കാളും പുറകെ സർജറിക്ക് കയറ്റിയവരുടെ എല്ലാം കഴിഞ്ഞ് എൻ്റെ ജീവിത പങ്കാളി മാത്രം സർജറി റൂമിൽ നിന്ന് ഇറങ്ങി വരുന്നില്ല ഞാൻ കോളിംഗ് ബെല്ലടിച്ചു ഡോക്ടറോട് ചോദിച്ചു അന്നേരം പറഞ്ഞു അഞ്ചാമത്തെ സർജറിക്കുള്ള തയ്യാറെടുപ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ അത്ഭുതകരമായിട്ട് ആ സർജറി കഴിഞ്ഞു എൻ്റെ ജീവിത പങ്കാളി പരിപൂർണ ആരോഗ്യവാനായിട്ട് ഇരിക്കുന്നു അതിന് എൻ്റെ അമ്മയ്ക്കും തിരുക്കുമാരനും ഒരായിരം നന്ദി ഞാൻ സമർപ്പിക്കുന്നു
നന്ദി എത്ര പറഞ്ഞാലും മതിയാവില്ല. കാരണം എനിക്ക് എൻ്റെ എനിക്കൊരു പുനർജന്മമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അത് അടുത്തതായിട്ട് ഞാൻ പറയുന്നത് എൻ്റെ കണ്ണിൻ്റെ കാഴ്ചയാണ്. ഒരു 10-20 വയസ്സ് മുതൽ ഞാൻ കണ്ണട വെക്കാൻ തുടങ്ങിയ ആളാണ്. ഭയങ്കര തലവേദനയാണ്, കണ്ണിന് കാഴ്ചക്കുറവും ഉണ്ടായിരുന്നു. അങ്ങനെ കൃപാസന മാതാവിൻ്റെ മധ്യസ്ഥത അല്ല അമ്മയുടെ വെഞ്ചരിച്ച തൈലം ഞാൻ കണ്ണിൽ പുരട്ടി. അതിനുശേഷം അത്ഭുതം എന്ന് പറയട്ടെ, എനിക്ക് കണ്ണട വെക്കേണ്ടി വന്നിട്ടില്ല. ഏറ്റവും ചെറിയ അക്ഷരം പോലും എനിക്ക് വായിക്കാൻ പറ്റും. എൻ്റെ കണ്ണിൻ്റെ കാഴ്ച തിരിച്ചു കിട്ടി. അതേപോലെ തന്നെ എൻ്റെ ചെവിക്ക് ഒരു 7-8 വർഷമായി ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അലർജിയാണെന്നാണ് പറയുന്നത്. കാണിക്കുന്ന ഹോസ്പിറ്റലിലെല്ലാം അവർ പറയുന്നത് തണുപ്പിൻ്റേതാണ്, അപ്പം അത് ചെവി മൂടിക്കൊണ്ട് നടക്കുക, ചൂടി പിടിക്കുക, ഇങ്ങനെയൊക്കെയാണ് പറയുന്നത്. പക്ഷേങ്കിൽ എനിക്ക് ഈ മരുന്നുകളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു കുറവുമില്ലായിരുന്നു. അപ്പോഴും ഞാൻ എൻ്റെ മാതാവിനെ ഞാൻ ആശ്രയിച്ചു. അമ്മ മാതാവിൻ്റെ ഉടമ്പടി നേർച്ച വസ്തുക്കൾ, അതായത് തൈലം ഞാൻ ഉപയോഗിച്ചു. ആ ഉപയോഗിക്കാൻ കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പിന്നെ രോഗസൗഖ്യത്തിൻ്റെ ആ സമയത്ത് ആരാധനാ സമയത്ത് അച്ഛൻ നമ്മുടെ ജോസഫ് അച്ഛൻ പറഞ്ഞു, ചെവിക്കും തൊണ്ടയ്ക്കും രോഗസൗഖ്യം ലഭിച്ചവർ ആ 30 December മുമ്പേ ഇവിടെ സാക്ഷ്യം പറയണമെന്ന്. പക്ഷേ എനിക്കതിന് സാധിച്ചില്ല. വൈകി അതിന് ഞാൻ ക്ഷമ ചോദിക്കുന്നു. അങ്ങനെ ആ സമയം തന്നെ ഞാൻ ഈ വെഞ്ചരിച്ച ഈ ഉടമ്പടി തൈല എൻ്റെ ചെവിയിൽ ഒരു തുള്ളി ഞാൻ ഒഴിച്ചു. അന്നേരം ഞാൻ അനുഭവിച്ച വേദന, ആ വിഷമം, പ്രയാസം എന്ന് പറഞ്ഞാൽ അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. കാരണം ഈ മെഴുതീരി കൊണ്ടുവന്ന ഒരു തീ കൊണ്ട് പിന്നെ ഒരു തീക്കൊണ്ടത്തി കൊണ്ടായി എങ്ങനെയിരിക്കും, വളഞ്ഞ് ചൂരുണ്ടും ഒരു പ്രത്യേക ഷേപ്പിൽ അതെല്ലാം കൂടി കൊണ്ടായി വരും. അതുപോലെയായിരുന്നു എൻ്റെ അവസ്ഥ. ഭയങ്കര പരവശം ചെവിക്കാത്തൂടിയൊക്കെ ഇങ്ങനെ തീയാ പോകുന്നതെന്ന് എനിക്ക് തോന്നി. അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞു ഞാൻ നോർമലായി. അതിനുശേഷം എനിക്ക് ആ അസുഖം ഉണ്ടായിട്ടില്ല. പിന്നത്തേന്ന് പറഞ്ഞാൽ എൻ്റെ മോള് ഉക്രൈനിലായിരുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, വാർത്താമാധ്യമങ്ങളിലൂടെ എല്ലാവരും മനസ്സിലാക്കിയിട്ടുണ്ട്. യുദ്ധമുഖത്ത് നിന്നും അത്ഭുതകരമായിട്ട് രക്ഷപ്പെട്ട് വന്നതാണ്. ഞങ്ങളോട് കുഞ്ഞ് ഒത്തിരി ഒന്നും വിട്ടു പറഞ്ഞില്ല. പക്ഷെ എന്നാലും ഇവള് കയറിയ ഏറ്റവും അവസാനത്തെ ട്രെയിനായിരുന്നു. മെട്രോ സ്റ്റേഷനിൽ നിന്ന് പുറപ്പെട്ട് ഒരല്പസമയം കഴിഞ്ഞപ്പോഴത്തേനും ആ സ്റ്റേഷൻ മൊത്തം ബോംബിട്ട് തകർത്തു. അത് കഴിഞ്ഞ് ഇവർ വിട്ട് ഒരമണിക്കൂർ എത്തിക്കഴിഞ്ഞപ്പോഴത്തേനും ഇവർ ട്രെയിനെല്ലാം നിർത്തിയിട്ടു. ഇവരുടെ ആ പ്രദേശത്തെല്ലാം ബോംബിടുകയാണ്. ഇവർക്കൊരു തരത്തിലും മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല. അങ്ങനെ രണ്ടും കൽപ്പിച്ച ഒരു ട്രെയിൻ മുന്നോട്ട് പോയി, അതും ബോംബിട്ടു. അടുത്തത് ഇവരുടേതാണ്. ഇതിൻ്റെ തൊട്ടിപ്പുറത്തൊരെണ്ണം ഒരു ട്രെയിനും കൂടി നിൽക്കുന്നുണ്ട്. അപ്പോഴത്തേന് കൊച്ചു പറയുക ചെയ്തത്, മമ്മി ട്രെയിനെല്ലാം പഴുത്ത് ചുമന്ന് ഇരിക്കുകയാണ്, ഞങ്ങൾക്കെല്ലാം ശരീരമെല്ലാം പൊള്ളിപ്പോവുക, ഉരുകുന്ന അവസ്ഥയാണെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ വീട്ടിലിരുന്ന് ഊണില്ല, ഉറക്കമില്ല, ഒന്നുമില്ല, പ്രാർത്ഥന മാത്രമാണുള്ളത്. അങ്ങനെ എന്തോ അത്ഭുതം എന്ന് പറയട്ടെ, അമ്മ മാതാവിൻ്റെ ഇടപെടലാണ് എന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. അല്ലാണ്ടൊന്നും ഈ കുഞ്ഞുങ്ങൾ ഒരെണ്ണം അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോരില്ല. ഒട്ടിപ്പുറത്ത് കിടന്ന ട്രെയിൻ അതി പെട്ടെന്ന് നല്ല സ്പീഡിലെടുത്ത് അങ്ങ് പോയി. ആ ബോംബിന് ഇവർ ബോംബിട്ടു. ആ ഗ്യാപ്പിൽ മക്കളിരിക്കുന്ന ഈ ട്രെയിനെടുത്ത് അവിടെ നിന്ന് പോന്നു. അങ്ങനെ കുഞ്ഞ് രക്ഷപ്പെട്ട് ഇവിടെ എത്തി. അവിടെ പരീക്ഷയ്ക്കും കുറേ തടസ്സങ്ങളുണ്ടായിരുന്നു പോന്നു കഴിഞ്ഞ് കഴിഞ്ഞപ്പം. കാരണം കുഞ്ഞുങ്ങൾ അവിടെ നിന്ന് പോകുന്നതാണ്, പരീക്ഷയുടെ ഓരോ ഡേറ്റ് നീട്ടി നീട്ടി ഇങ്ങനെ കൊണ്ടുപോവുകയാണ്. അങ്ങനെ അതും സമർപ്പിച്ച് അമ്മയോട് പ്രാർത്ഥിച്ചു. നല്ല മാർക്കോടുകൂടി ഡിസ്റ്റിങ്ഷനോട് കൂടിയിട്ട് ഞങ്ങളുടെ മോള് പാസ്സായി. ഇന്നലെ സർട്ടിഫിക്കറ്റും കിട്ടി. ഇത്രയധികം അനുഗ്രഹങ്ങൾ വാരിക്കോരി ചൊരിഞ്ഞ് തന്ന എൻ്റെ അമ്മ മാതാവിനും തിരുക്കുമാരനും ഒരു കോടി നന്ദി ഞാൻ അർപ്പിക്കുകയാണ്. അതേപോലെ തന്നെ ജോസഫ് അച്ഛനെ ധാരാളമായി പരിശുദ്ധാത്മാവ് നിറയുവാൻ തക്കവണ്ണം, അനേകാത്മാക്കൾ രക്ഷപ്പെടുവാൻ തക്കവണ്ണം ഈ ദൈവം അനുഗ്രഹിക്കട്ടെ എന്നും പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥ പ്രാർത്ഥന നടത്തിയ എല്ലാവരെയും ഞാൻ ഈ സമയം ഓർക്കുന്നു. എല്ലാവരോടും ഞാൻ നന്ദി പറയുന്നു. നന്ദി. ലൂക്കാവ് 1:37. ദൈവത്തിന് ഒന്നും അസാധ്യമല്ല. ദൈവപിതാവ് ദൂതൻ വഴി പരിശുദ്ധ മാതാവിനോട് പറഞ്ഞു കൊടുത്ത കാര്യമാണത്. അതറിയാവുന്നതുകൊണ്ടാണ് വചനം മാംസമായി അവതരിച്ച ഈശോയെ പരിശുദ്ധ മാതാവ് കാനായിലെ കല്യാണ വിരുന്നിൽ വെച്ച് കാണിച്ചു കൊടുക്കുന്നത്. ഓരോ ജീവിത വിഷയങ്ങൾക്കും പ്രശ്നങ്ങൾക്കുമെല്ലാം പരിശുദ്ധ മാതാവ് നമ്മുടെ ജീവിതത്തിൽ ഈശോയെ ഇടപെടുത്തുകയാണ്. പരിശുദ്ധ മാതാവ് നമ്മളോടും പറയുന്നതും മരിയൻ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുന്ന ഓരോരുത്തരും ചെയ്യുന്നതും ഈശോ പറയുന്ന കാര്യങ്ങളാണ്. അവൻ നിങ്ങളോട് പറയുന്നത് പോലെ ചെയ്യുക. ഈശോ പറയുന്നത് പോലെ ചെയ്തപ്പോൾ, ഈശോ കനായിലെ കല്യാണ വിരുന്നിൽ ഈശോ പറഞ്ഞതനുസരിച്ച് കഴിഞ്ഞപ്പോൾ അവർക്ക് വെള്ളം വീഞ്ഞായി മാറിക്കിട്ടി. അതുപോലെ തന്നെയാണ് പരിശുദ്ധ അമ്മയോടൊപ്പം നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ
ഈശോ അമ്മയുടെ മാധ്യസം സ്വീകരിച്ച് നമ്മുടെ ജീവിതത്തിലും നമുക്ക് ആവശ്യമായ നൽകുന്നത് ഈ സാക്ഷ്യത്തോടൊപ്പം നമ്മുടെ നിയമങ്ങളും ചേർത്ത് പ്രാർത്ഥിക്കുകയും ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്യാം. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ ആരാധന. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.